ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലിനിദാസ് കാനഡീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുക്കിങ്ങോ യാത്രയോ ഒന്നും ആയിട്ടല്ല, ഇന്ന് കുറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ്. അതായത് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എന്നെ അറിയുന്ന ഒരുപാട് പേരെന്നോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് കാനഡയിലേക്ക് വരാനുള്ള ഇമിഗ്രേഷൻ്റെ പ്രോസസ്സിങ് അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ, ജോലി കിട്ടിയാൽ തന്നെ എന്ത് ജോലിയായിരിക്കും കിട്ടുന്നത്, സെയിം പ്രൊഫഷനിലുള്ള ജോലി കിട്ടുമോ, ഇനി സെയിം പ്രൊഫഷനിലുള്ള ജോലി അല്ല എങ്കിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള സാലറി ഒക്കെ ഇവിടെ കിട്ടുമോ, അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു കാര്യങ്ങളാണ് അക്കോമഡേഷന്, പിന്നെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, സ്കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ്, പിന്നെ ഹെൽത്ത് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്. പിന്നെ നമുക്ക് വരുന്ന ചോദ്യങ്ങളൊന്നാണ് സ്റ്റുഡൻറ് വിസ. സ്റ്റുഡൻറ് വിസ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കോഴ്സസാണ് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുക, അതിൻ്റെ ഫീസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ് എത്ര മണിക്കൂർ ചെയ്യാനായിട്ട് പറ്റും, എത്ര സാലറി കിട്ടും, പിന്നെ നമുക്ക് എന്താ പറയുക അവരുടെ വർക്ക് വിസ PR ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്തൊക്കെ കോഴ്സസ്സാണ് ചെയ്യാൻ പറ്റുക, എത്ര നാൾ നമ്മൾ കോഴ്സ് ചെയ്താലാണ് നമുക്ക് PR കിട്ടുക, വർക്ക് വിസ കിട്ടുക എന്നൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പേരൻസിനുള്ള ഏറ്റവും വലിയൊരു പ്രയാസമാണ് നമ്മൾ പ്ലസ് ടു വരെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് കാനഡ പോലുള്ളൊരു ദേശത്തേക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വിടുന്നതെന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അപ്പം നമ്മൾ ഞാൻ കുറേ സ്റ്റുഡൻസുമായിട്ട് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം, അതുപോലെ തന്നെ അവർ വന്ന വഴികളും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്നാണ് കേട്ടോ. എനിക്കറിയാം ഏതൊരു കാര്യമാണെങ്കിൽ കൂടി ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ക്ലിയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാണ്. അതായത് നഴ്സിങ്ങിൻ്റെ കാര്യമാണ്. അപ്പം കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേഴ്സാണ് നിങ്ങൾക്ക് PR ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് കാനഡ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക, നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് വരാനായിട്ട് സാധിക്കും, പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ലൈസൻസിങ് അതുപോലെ തന്നെ എന്തൊക്കെ കോഴ്സസ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം, എക്സാംസൊക്കെ എന്തൊക്കെയുണ്ട്, ഇതുപോലെ തന്നെ നമുക്ക് IELTS കാര്യങ്ങൾ. IELTS എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കോറൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ നമുക്കത് ഇവിടെ വന്നതിന് ശേഷം എക്സ്പയർ ആയി പോകാം, അതുപോലെ തന്നെ ചിലപ്പോൾ സ്കോർ കുറവായിരിക്കാം. നമുക്ക് ലൈസൻസിൻ്റെ സമയത്ത് സ്കോർ കുറവാണെങ്കിൽ അവർ ലൈസൻസിങ് തരത്തില്ല. അപ്പം നമുക്ക് IELTS ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും, അതായത് IELTS വേവ് ഓഫ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാനഡയിൽ വന്നതിന് ശേഷം ചെയ്യാനായിട്ട് കഴിയുക, അതുപോലെ തന്നെ നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ, ജോലിയുടെ സാലറിയുടെ കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംശയമുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ കാനഡയിൽ കിട്ടുമോ എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്, ഇവിടെ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻസായിട്ട് ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോകളിൽ ഞാനത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കടന്നു വന്ന വഴി തന്നെയാണ്, അതായത് നഴ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ. അപ്പം നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നഴ്സിംഗ് സുഹൃത്തോ ബന്ധുക്കളോ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോ
videos lebihkanum notification kitaanum vendite ningala sideil kaanuna bell button press cheyyumbula all ennulla bell button thanne press cheyya appo namukku adutha oru video aayittu kaanam adu nurses inde registration ne kurichulladana appo aduvareku bye bye.